ബ്രിട്ടനിൽ വീണ്ടും ദേശീയ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചു ജനിതക മാറ്റം വന്ന കോവിഡ് വൈറസിന്റെ വ്യാപനം അതിരൂക്ഷമായതിന്റെ പശ്ചാത്തലത്തിലാണ് രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ രാജ്യത്തൊട്ടാകെ വീണ്ടും അർദ്ധരാത്രി മുതൽ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചത് കഴിഞ്ഞ മാർച്ചിൽ പ്രഖ്യാപിച്ച ഒന്നാം ലോക്ക്ഡൌണിനേക്കാൾ കൂടുതൽ കടുത്ത നിയന്ത്രണങ്ങളാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ക്രിസ്മസ് അവധി കഴിഞ്ഞ് സ്കൂളുകൾ തുറക്കുവാനിരിക്കെ ഫെബ്രുവരി പകുതി വരെ വീണ്ടും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടും പ്രൈമറി തലം മുതൽ യൂണിവേഴ്സിറ്റി തലം വരെ ഓൺലൈൻ ക്ലാസുകളിലേക്ക് മാറും നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങുവാനും അവശ്യ സർവീസുകൾക്കും മാത്രമാകും വീടിന് വെളിയിൽ ഇറങ്ങുവാൻ അനുവാദമുണ്ടാവുക സ്റ്റേ അറ്റ് ഹോം അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് രാജ്യത്തെ മുഴുവൻ ആശുപത്രികളിലും കോവിഡ് രോഗികളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞിരിക്കുന്ന അവസ്ഥയാണുള്ളത് തിങ്കളാഴ്ച മാത്രം അൻപത്തി എണ്ണായിരത്തോളം പുതിയ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പുതിയ വൈറസ് മുമ്പുള്ളതിനേക്കാൾ അൻപത് ശതമാനം മുതൽ എഴുപത് ശതമാനം വരെ കൂടുതൽ നിരാശാജനകവും ഭയപ്പെടുത്തുന്നതുമായ വേഗത്തിൽ വ്യാപനം നടത്തുന്ന പശ്ചാത്തലത്തിലാണ് ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കേണ്ടി വന്നതെന്ന് ബോറിസ് ജോൺസൺ പറഞ്ഞു ഇംഗ്ലണ്ടിൽ മാത്രം ആശുപത്രികളിലെ കോവിഡ് രോഗികളുടെ എണ്ണം കഴിഞ്ഞ ഏപ്രിലിൽ കോവിഡ് വൈറസ് അണുബാധയുടെ ആദ്യ പീക്ക് സമയത്തേക്കാൾ നാൽപ്പത് ശതമാനം കൂടുതലാണ് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ മരണങ്ങളുടെ എണ്ണവും ഇരുപത് ശതമാനം വർദ്ധിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു ഫൈസർ വാക്സിന് പിന്നാലെ ഓക്സ്ഫോർഡ് വാക്സിനും തിങ്കളാഴ്ച മുതൽ രാജ്യമൊട്ടാകെ വിതരണം തുടങ്ങിയതോടെ ആഴ്ചകൾക്കുള്ളിൽ കോവിഡിനെ വരുതിയിലാക്കാമെന്ന പ്രതീക്ഷയിലാണ് ബോറിസ് സർക്കാർ വാക്സിൻ വിതരണം ഫെബ്രുവരി മുതത്തോടെ രാജ്യവ്യാപമാക്കാം എന്ന പ്രതീക്ഷയാണ് സർക്കാരിനുള്ളത് ലണ്ടനിൽ നിന്നും ഏഷ്യാനെറ്റ് ന്യൂസിനു വേണ്ടി ഷൈമോൻ തോട്ടുങ്കൽ